ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല ഗൈസ്, ഈ ഒരു റിംഗ് ലൈറ്റ് പരിചയപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പം റിംഗ് ലൈറ്റ് മേടിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. അതായത് നമ്മൾ ഒരു മാസത്തോളം നമ്മൾ ഇത് ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പം നിങ്ങൾ മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കുക, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇതാണ് നമ്മളെ റിംഗ് ലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചുള്ള റിംഗ് ലൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ റിവ്യൂ ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ നോക്കിയിരുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു റിവ്യൂ വീഡിയോ ഇടാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത്. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വരുന്ന പാക്കറ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. അപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ എന്തിനൊക്കെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ട്രൈപോഡാണ്. അതായത് ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു സംഭവത്തിനകത്താണ് നമ്മൾ റിംഗ് ലൈറ്റ് വെക്കുന്നത്. ഇത്ര ഒരു നല്ലൊരു നീളമുള്ള സ്റ്റാൻഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ല സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക്, അതായത് നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ കൂടെ ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്, നമ്മുടെ ഫോണൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് സ്റ്റാൻഡ് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ ഫോണൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഇതിനകത്താണ് നമ്മൾ റിംഗ് ലൈറ്റ് ശരിക്കും കണക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഇവിടെയിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ പിരിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ സ്ക്രൂ ആയതുകൊണ്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്താൽ മാത്രം മതി. അതിങ്ങനെ കയറിയിരിക്കും, ഇതിങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ഈ റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. അതായത് ഈ റിംഗ് ലൈറ്റ് നമ്മളിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫോണിൻ്റെ സ്റ്റാൻഡ് നമ്മളിവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം നീളമുള്ളൊരു വയറാണ് കൊടുത്തിരിക്കുന്നത് അവർ. അത്യാവശ്യം നല്ല നീളമുള്ള വയറാണ്. ഇത് നമ്മുടെ ചാർജർ, അതായത് നമ്മുടെ ഫോണിൻ്റെ ചാർജറിൽ കണക്ട് ചെയ്യാവുന്ന USB ടൈപ്പ് ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ കൊണ്ട് പ്ലക്കി കുത്തി കഴിഞ്ഞാൽ ഇത് വർക്കാവും. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഫുള്ള് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്നും ലൈറ്റ് കത്തിച്ചും കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റാൻഡും നമ്മുടെ റിംഗ് ലൈറ്റും കൂടെ വെച്ച ഇതാണ്. അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇത്രയും നീളമുണ്ട് നമ്മുടെ സ്റ്റാൻഡിനും റിംഗ് ലൈറ്റിനും. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ നീളമുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതും കൂടെ കുറച്ച് പൊക്കിക്കഴിഞ്ഞാൽ, അതായത് ഇത് ലൂസാക്കിയിട്ട് ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇതിലും നീളും. ഞാൻ കാണിക്കാം, കണ്ടോ? ഇതിലും ഇങ്ങനെ നീളും, നല്ലപോലെ നീളും. ഇതും കണ്ടോ, നല്ലപോലെ നീളും. ഒരു എന്നെക്കാളിലും ഒരു രണ്ട് ഹൈറ്റും കൂടെ കൂടും, അത് രണ്ടടിയും കൂടെ കൂടും. ഒരു പകുതി ഫിത്തിയുടെ പകുതി വരെ ആകും. അപ്പം ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹൈറ്റ് നമുക്ക് ട്രൈപോഡ് സ്റ്റാൻഡിന് തന്നെ നമ്മൾ കിട്ടും. അപ്പോൾ ഇത് നമ്മളിനിയും കത്തിച്ച് കാണിക്കാം. നമ്മുടെ ചാർജർ, അതായത് നമ്മുടെ ഫോണിൻ്റെ ചാർജർ കുത്തി കത്തിച്ച് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി കത്തിക്കുന്ന പരിപാടിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കിയിട്ട് നമുക്കിത് കത്തിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഒരു ഓൺ എന്നുള്ള ഒരു ബട്ടണുണ്ട്. അത് പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിംഗ് ലൈറ്റ് ഓണാകും. കണ്ടോ, റിംഗ് ലൈറ്റ് നമ്മൾ ഓണാകും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കുറച്ച് വെട്ടക്കുറവാണ് നമ്മുടെ റിംഗ് ലൈറ്റിന്. അതായത് ഞാൻ എൻ്റെ ഫേസ് കാണിക്കാം, കുറച്ച് വെട്ടക്കുറവാണ്. അപ്പോൾ നമുക്കിത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റിംഗ് ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കും, വെച്ച് കഴിഞ്ഞാൽ കൂട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് RGB എന്ന് എഴുതിയേക്കുന്ന ഒരു ഇതുണ്ട്, ബട്ടണുണ്ട്. ഒത്ത പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കളർ മാറും. ഇപ്പോൾ റെഡായി, ഗ്രീന്, ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഒത്തിരി മോഡുകളുണ്ട് ഇതിനകത്ത്. ഇതൊരു മോഡാണ്, ഇതൊരു മോഡാണ്. അപ്പോൾ ഗൈസ്, അത്രയ്ക്ക് വെട്ടം കുറഞ്ഞൊരു ഒരു റിംഗ് ലൈറ്റാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് മേടിക്കാനുള്ള ഒരു കാരണം നമ്മുടെ സ്റ്റുഡിയോയിൽ, അതായത് നമ്മൾ ചെയ്യുന്ന, അതായത് നമ്മൾ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് ചെയ്യുന്നിടത്ത് ഇത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞാണ് നമ്മൾ മേടിച്ചത്. പക്ഷേ നമുക്ക് മേടിച്ചത് അത്ര ഉപകാരപ്പെട്ടിട്ടില്ല ഇതുവരെ. അതായത് നമ്മൾ ലൈറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇത് എടുത്തത് തന്നെ, മേടിച്ചത് തന്നെ. പക്ഷേ നമുക്ക്
ഇത് വെട്ടമില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോയ്ക്കൊന്നും അത്ര ഭംഗിയില്ല. പക്ഷേ ഇത് ഞാൻ റിട്ടേൺ അടിച്ചാലോ എന്ന് ആലോചിച്ചാണ്. പക്ഷേ നിങ്ങൾ ആ ട്രൈപോഡ് കണ്ടില്ലേ, ഞാൻ അങ്ങനെ ഒരു ട്രൈപോഡ് മേടിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ട്രൈപോഡിന് 900 രൂപയാകും അങ്ങനെ ഒരു ട്രൈപോഡിന്. അപ്പം വിത്ത് റിങ്ങും കൂടെ മേടിച്ചതുകൊണ്ട് നമുക്ക് 900 അത്ര സംതിങ് ആയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ട്രൈപോഡും മേടിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മൾ റിട്ടേൺ അടിക്കാഞ്ഞത്. അപ്പോൾ നമ്മളിനി ഭാവിയിൽ നമ്മൾ വേറെ നല്ലൊരു റിംഗ് ലൈറ്റ് മാത്രം നമ്മൾ മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ റിംഗ് ലൈറ്റ് ആക്കാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ മേടിക്കാൻ ആഗ്രഹമുള്ളവർ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയത് മേടിക്കാൻ ശ്രമിക്കുക. അതായത് ഈ കളർഫുള്ള് മേടിക്കാതെ കുറച്ചുകൂടെ ക്വാളിറ്റി, നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഒക്കെ അങ്ങനെ വെക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കളർ, അതായത് വൈറ്റും അങ്ങനത്തെ കളർ, മഞ്ഞ കളർ അങ്ങനത്തെ കളറൊക്കെ മേടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതുപോലെ RGB മേടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം ഇത് വെറും അല്ലെങ്കിൽ ക്വാളിറ്റി കൂടിയത് നല്ല പൈസയുടെ നല്ല മേടിക്കുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ ആ 2 കളറുള്ളത് മാത്രം മേടിക്കുക. ഇത് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ റിട്ടേൺ അടിക്കാത്തത് നമ്മൾ സ്റ്റാൻഡ് കിട്ടിയതുകൊണ്ട് മാത്രമാണ്. എനിക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അത് റിട്ടേൺ അടിക്കാത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഒരാഴ്ചത്തോളം ഒരല്ല ഒരു 2 മാസത്തോളം നമ്മുടെ വീട്ടിൽ വന്നിരിക്കുവാണ്. ഞാനാണെങ്കിൽ 1 ആഴ്ച ഉപയോഗിച്ച് നോക്കിയതാണ്. ഒരു വീഡിയോ എടുത്തു, ഒരു ഷോർട്ട് വീഡിയോ എടുത്തു. പക്ഷേ അതിനകത്ത് നമ്മുടെ മറ്റേ ഒരു ലൈറ്റിന് കിട്ടുന്ന എഫക്ട്സും ഒരു ക്വാളിറ്റി ഇതിന് കിട്ടുന്നില്ല. അതായത് നമ്മൾ ക്വാളിറ്റി കൂട്ടാനും നമ്മൾ അതിനു വേണ്ടിയാണ് മേടിച്ചത്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ വെട്ടക്കുറവാണ്. നമ്മൾ മറ്റേ പിന്നെ ലൈറ്റ് കൂടി ഇട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. വെറുതെ നമുക്ക് നമ്മൾ മേടിച്ചു. പക്ഷേ നമുക്ക് ഒരു നല്ല സ്റ്റാൻഡ് കിട്ടിയതുകൊണ്ട് നമ്മൾ റിട്ടേൺ ആയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നതിന് മുമ്പേ ബോണി ബെനി ഗുഡ് ബൈ.